ഏത് ഭാഷയിലായാലും സിനിമയിലെ യുവനായകരിലേറെയും ശുഭദ യൗവനത്തിൻ്റെ പ്രതിനിധികളാണ്. എന്നാൽ സിനിമയിലും പുറത്തും തീരെ ശോഭിക്കാത്ത ഒരു നായകനാണ് ഇന്ന് നേരെ ചൊവ്വയിലെത്തുന്നത്. സിനിമയുടെ ഒരു തറവാട്ടിൽ പിറന്നു വീണിട്ടും സിനിമ കൊണ്ട് തന്നെ പണവും പ്രശസ്തിയും ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ലാത്ത കുഞ്ചാക്കോ ബോബൻ എന്ന ചാക്കോച്ചൻ. ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ പിറന്നിട്ടും ഈ സിനിമയോട് താങ്കൾക്ക് ഒരു താല്പര്യം തോന്നിയില്ല, അത് ഒരുപക്ഷെ സിനിമയുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമാണോ? ഒരു തരത്തിൽ പറഞ്ഞാൽ അതിൽ ഒരു 90% സത്യമുണ്ട്. കാരണം ഞാൻ ജനിച്ച് വളർന്നുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ ഉദയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ സിനിമയുടെ ഏറ്റവും മോശമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ പോയൊരു ജീവിത സാഹചര്യമായിരുന്നു അന്ന്. ഉദയയിലൂടെയാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത് എങ്കിൽ പോലും, അല്ലെങ്കിൽ സിനിമയിലൂടെയാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നതെങ്കിൽ പോലും, സിനിമയോട് ഒരു ആഭിമുഖ്യം, ഒരു സ്നേഹം അക്കാലത്ത് എനിക്ക് തോന്നി. പക്ഷേ എല്ലാം നേടിത്തരുന്ന ഒന്ന് എന്നതിന് പകരം എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒന്ന് എന്ന് സിനിമയെക്കുറിച്ച് താങ്കൾ ധരിച്ചു. ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ സിനിമ ആഴിയുടെ പരാജയമായിരിക്കും അതിന് വഴിവെച്ചത്. ഒരു പരിധിവരെ, കാരണം അത് ഒരുപാട് ബാധ്യതകൾ നമ്മുടെ കുടുംബത്തിനുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് അസറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ലിക്വിഡ് ക്യാഷ് എന്തായാലും വേണം, ഒരു ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോ എന്തായാലും വേണം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന പോലെ ക്യാഷ് ഫ്ലോ വളരെ കുറവായിരുന്നു. അസറ്റ്സ് ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷേ ഇന്നത്തെ പോലെ അക്കാലത്ത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു മാസം വരെ ലോകം വന്നില്ലായിരുന്നു. അതിൻ്റെ ഒരു വില എന്താണെന്ന് എനിക്ക് അക്കാലത്ത് അറിയില്ലായിരുന്നു. ഈവൻ ഉദയ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പോലും, ആ ഒരു സ്ഥലം പോലും ആവശ്യമുണ്ടോ എന്ന് ഞാൻ എൻ്റെ അപ്പനോട് വളരെ ഫ്രാങ്കായിട്ട് ചോദിച്ചിട്ടുണ്ട്. ലോഹിതദാസിൻ്റെ കസ്തൂരിമാൻ എന്ന സിനിമയിലെ താങ്കളുടെ കഥാപാത്രം സാജൻ ജോസഫ് ആലുക്ക, അതിന് താങ്കളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടോ? ആ, അതിൻ്റെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഒരു പ്രേമത്തിൻ്റെ ഒരു സ്നേഹ ആ ഒരു ലൈൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എൻ്റെ റിയൽ ലൈഫുമായിട്ട് ഈ പറയുന്ന പോലെ കസ്തൂരിമാനിലെ സാജൻ ജോസഫ് ആലുവയ്ക്ക് വളരെയധികം സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ വെച്ച് സാജൻ ജോസഫ് ആലിക്ക് ആയിരിക്കാം ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രേക്ഷകർ അതനുസരിച്ച് സ്വീകരിച്ചിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. ഇല്ല, അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിലെ രംഗങ്ങൾ താങ്കളുടെ മനസ്സിലേക്ക് വരികയും ഇമോഷണൽ ആവുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇമോഷണലായിട്ടുള്ളത് ആകെപ്പാടെ ഒന്ന് രണ്ട് സിനിമകളിൽ എൻ്റെ അപ്പൻ്റെ വിയോഗത്തിന് ശേഷം ഏതാണ്ട് അതേ രീതിയിലുള്ള രംഗങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകാറ്. അപ്പോൾ ഈ ഇടയ്ക്ക് മമ്മി ആൻഡ് മീ എന്ന് പറയുന്നൊരു ചിത്രത്തിൽ ഇതേപോലെ എൻ്റെ അപ്പനെ കുറിച്ച് സംസാരിക്കുന്നൊരു ഒരു ലാലു ചായനാണ് എൻ്റെ അപ്പനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അപ്പനുമായിട്ടുള്ള ഒരു മകൻ്റെ ഒരു വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സീനുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും എനിക്കൊരു ഗ്ലിസറിൻ്റെയോ ഒന്നും ആവശ്യമുണ്ടായിട്ടില്ല. ഇത് അതേപോലെ തന്നെ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ, ഇപ്പം ഒരിടത്തൊരു പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിലും അപ്പൻ മരിക്കുന്ന വിവരം അറിഞ്ഞിട്ടുള്ള രംഗങ്ങളിലൊന്നും ഈ പറയുന്ന പോലെ ഗ്ലിസറിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല എന്നാണ് ഒരു എന്താ പറയുക, ഒരു ചൊല്ല, ഒരു വൈപ്പ്. സിനിമയിൽ യഥാർത്ഥ ജീവിതത്തിൻ്റെ രംഗങ്ങൾ വരുമ്പോൾ അത് അതേ രീതിയിൽ ഇമോഷണലായിട്ട് കഥാപാത്രം വിട്ടൊരിക്കലും ചെയ്യരുതെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വളരെ ദുർബലനായ ഒരു മനുഷ്യനാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വളരെ സെൻസിറ്റീവാണ്, ഇമോഷണലാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ കരയുകയാണെങ്കിൽ ഞാൻ കൂടെ കരയും. ചിലപ്പോൾ അത്രയ്ക്ക് സെൻസിറ്റീവാണ് ഞാൻ. എനിക്ക് മരണ വീടുകളിൽ പോകുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കുന്നൊരു കാര്യമാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരുടെ ദുഃഖം കാണുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. ചാക്കോച്ചൻ എപ്പോഴും എടുക്കുന്ന ഒരു നിലപാട്, ഞാൻ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഞാൻ അത്രയ്ക്കൊന്നും അംബീഷ്യസ് അല്ല, ഇതൊക്കെ വാസ്തവമായിരിക്കാം. പക്ഷേ ഒരു മടിയൻ്റെ തത്വശാസ്ത്രമല്ലേ ഇതൊക്കെ? ഞാനൊരു മടിയനാണെന്ന് ഒരിക്കലും ആൾക്കാർ പറയില്ല. കാരണം ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അതിന് 100% എഫേർട്ട് എടുക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഷട്ടിൽ കളിക്കാൻ പോയിട്ടാണ് വരുന്നത്. വേറെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇതൊന്നും ചെയ്യാതെ മടിയനായിട്ട് എനിക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ല, സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് എനിക്ക് വീട്ടിൽ ടിവിയും കണ്ട് അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കഴിച്ചുകൊണ്ട് എനിക്കിഷ്ടമുള്ള ചോറും കരിമീനൊക്കെ കഴിച്ചുകൊണ്ട് ചുമ്മാ ടിവിയും കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ അതൊന്നും അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മാത്രമേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് അതിനുവേണ്ടി ഞാനിപ്പോൾ കാണിച്ച മടിക്ക് വേണ്ടി ഞാൻ കൂടുതൽ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അധ്വാനം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ അധ്വാനിക്കുന്നു. അത് വേണമെങ്കിൽ ഒരു മടിയുടെ ലക്ഷണമായിട്ട് കാണാം. സാധാരണ യുവനായകർക്ക് കാണാവുന്നതിലപ്പുറം ഒരു പക്വത
ചാക്കോച്ചൻ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുക. ഉണ്ടായിക്കോട്ടെ, പക്ഷെ അതൊരു വളർച്ചയ്ക്ക് തടസ്സമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഒരു പരിധിവരെ അതിൻ്റെ ഒരു തെറ്റുതിരുത്തലായിരിക്കാം ഈ ഒരു രണ്ടാം വരവിലൂടെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ശ്രമിക്കുന്നത്. കാരണം ഞാൻ വന്ന ഒരു സാഹചര്യമെന്ന് പറയുന്നത് അനീത്യപ്രാവ് എന്ന സിനിമയിലൂടെയാണ്. നായകനായിട്ട് ഒരു വൻവിജയമായിരുന്നു. ഞാൻ സ്വപ്നം കാണുന്നതിൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ അംഗീകാരങ്ങൾ എനിക്ക് നേടിത്തന്ന കഥാപാത്രമാണ് സിനിമയാണ്. പാച്ചിക എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ മുഴുവൻ ക്രാഫ്റ്റും ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തിലൂടെ കാണാൻ സാധിക്കും. അതിനുശേഷം നക്ഷത്രത്താരാട്ട്, അതും ഒരു ഹിറ്റായ ചിത്രമാണ്. അതിനുശേഷം നിറം, അല്ലെങ്കിൽ സ്വപ്നക്കൂട്, കസ്തൂരിമാൻ, ഇതിലെല്ലാം ക്യാമ്പസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളെ കൂടുതലും ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ പ്രിയം എന്ന് പറയുന്ന കൊച്ചുകുട്ടികൾക്ക് ഇപ്പോഴും അവർ പ്രിയത്തിലെ ചാച്ചൻ എന്ന് പറഞ്ഞ് തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വളരെ സോഫ്റ്റായിട്ടുള്ള, റൊമാൻറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് അംഗീകാരങ്ങൾ നേടുമ്പോഴും അത് ഒരു ഒരു പരിധിക്കുള്ളിൽ നിന്ന് എന്നെ പരിമിതപ്പെടുത്തുന്ന, ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എന്നെ ചെറുതാക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഞാൻ കുറച്ച് വൈകിയിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന പോലെ ഒരുപാട് ഓപ്ഷൻസ്, ഇപ്പം തമിഴിൽ നിന്നാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ചാൻസസ്, ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഒരു പ്രൈവസി, അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിച്ചു. അത് തമിഴ് സിനിമകൾ വേണമെന്ന് വെച്ചൊരു വ്യക്തിയാണ്. അതിപ്പോൾ ചിലപ്പോൾ മണ്ടത്തരമാണ് എന്നെനിക്ക് തോന്നാം, പക്ഷെ അത് ഹാപ്പൻസ്. നമ്മൾ കാണിച്ച മണ്ടത്തരങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക. ഒരുപക്ഷെ വിജയിക്കുന്ന സമയത്ത് വിജയിയെ പോലെ പെരുമാറണമല്ലോ. അതിന് പകരം താങ്കൾ വിജയിച്ച സമയത്ത് പോലും ഒരു പരാജിതനെ പോലെ പെരുമാറി എന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും നല്ല സ്വഭാവം സിനിമയിൽ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ്. അപ്പം എനിക്ക് മോശമാകണം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറണം, അല്ലെങ്കിൽ ഞാനൊരു വലിയ സംഭവമാണ് എന്ന് ഒരു ഈ പറയുന്ന ഒരു സെൽഫ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ സെൽഫ് പ്രൊജക്ഷൻ, ഒരു സെൽഫായിട്ട് നമ്മൾ നമ്മുടെ മാർക്കറ്റ് ചെയ്യുക, നമ്മൾ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കുക, വേണമെങ്കിൽ ചെയ്യാം, ഈസൈഡ് ചെയ്യാം, ആർക്കും ചെയ്യാം. പരിമിതികൾ എല്ലാവർക്കും ഉണ്ടാവും. ഈ പരിമിതികളെ അതിജീവിക്കാൻ നോക്കുന്നതിന് പകരം ഈ പരിമിതികളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകുന്നത് എന്തുകൊണ്ട്? പരിമിതികളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകാനുള്ള കാരണം ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതം കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ഒരു ഫാമിലി മാനാണ്. എൻ്റെ കുടുംബത്തോട്, എൻ്റെ സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട് കൂടുതൽ അറ്റാച്ച്ഡ് ആണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് സിനിമയിലെ ഒരു വിജയം എന്ന് പറയുന്ന ഒരു പരിധിവരെ ഞാൻ സ്വയം മാറ്റിവെച്ച സംഭവങ്ങളാണ്. അല്ല, ഒരുപക്ഷെ താങ്കൾ വിചാരിക്കാതെ തന്നെ ചില ആളുകളെ ഉപദ്രവിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു കാമുക സങ്കല്പം, ചാക്കോച്ചനെ കണ്ട പല ആളുകളും ഒരുപക്ഷെ ചില ഭർത്താക്കന്മാർക്ക് തന്നെ അത് ശല്യമായിട്ടുണ്ടാവും, താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിനെന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എനിക്ക് ഒരു നല്ലൊരു കാമുകിയും കാമുകി തന്നെ പിന്നീട് ഒരു നല്ല ഭാര്യയുമായിട്ട് എനിക്ക് ലഭിച്ചു. അപ്പം ഞാൻ ക്വൈറ്റ് ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഫാമിലി ലൈഫ് ഞാൻ പൂർണ്ണമായിട്ടും സന്തുഷ്ടനാണ്. നല്ല മകനാകണം, അതുപോലെ തന്നെ നല്ല ഭർത്താവാകണം, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മനുഷ്യനായി അറിയപ്പെടണം, ഈ തരം കാര്യങ്ങൾ കൂടുതലായിട്ട് താങ്കൾ വിചാരിക്കുന്നത് കൊണ്ട് അത് കരിയറിന് ദോഷം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ താങ്കൾക്ക് അതിൻ്റെ പേരിന് കൊടുക്കേണ്ടി വന്ന വിലയെക്കുറിച്ച് താങ്കൾ ബോധവാനാവുന്നു? ഞാനിപ്പോഴും ചെറുപ്പക്കാരനായിട്ട് നിൽക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴും ഞാനൊരു ചോക്ലേറ്റ് ബോയ് ആണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഹീറോ ആണ് എന്ന് ആൾക്കാർ വിശേഷിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ ഒരു നല്ല ജീവിതത്തിനുടമയായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു വിശേഷണം എനിക്ക് ചേരില്ലായിരുന്നു. കാരണം എൻ്റെ മുഖത്തേക്ക് കാണുന്നൊരു പ്രസന്നത, അതൊരിക്കലും ഞാൻ അഭിനയിച്ച് വരുത്തുന്നതല്ല, അത് വരുന്നതാണ്. അത് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങളാണ് എൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പോലെ എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും നമ്മളൊരു ഒരു ദിവസത്തെ മുഴുവൻ ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങുക എന്നുള്ളൊരു അവസ്ഥ ഏറ്റവും ദയനീയമായൊരു അവസ്ഥയായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ല, അങ്ങനെയുള്ളൊരവസ്ഥ സിനിമയിൽ ഒരുപാട് പേർക്കുണ്ടോ? ഉണ്ട്. കാരണം അവർ നാളത്തെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത സിനിമകളിലെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും, ഇതിനെപ്പറ്റിയൊക്കെ വളരെ ബോധേഡാണ്. സൂപ്പർ സ്റ്റാർ ആകണം, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിക്കഴിഞ്ഞ് ഇനി അതിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്നുള്ള പല ആകുലതകൾ ഉണ്ടാവാം. താങ്കൾ യുവാക്കളെയാണ് പ്രതിനിധീകരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ തലമുറയൊക്കെ വന്നു കഴിഞ്ഞു, അവർക്കൊക്കെ ഉള്ള ഒരു കൂസലില്ലായ്മയുണ്ട്, തൻ്റെ ഇടമുണ്ട്, മറ്റാരെയും കൂസാത്തൊരു നിലപാടുണ്ട്. അതെന്തുകൊണ്ടാണ് താങ്കൾക്കില്ലാത്തത്? ഓരോരുത്തരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തകളായിരിക്കാം, രീതികളായിരിക്കും, പ്രത്യേകതകളായിരിക്കും. ആ സ്വഭാവം മോശമാണെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഒരിക്കലും അങ്ങനെ ഞാൻ പറയില്ല. കാരണം പൃഥ്വിരാജിനെ ഒരു തരത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ, അല്ലെങ്കിൽ ജയസൂര്യ എന്ന് പറയുന്ന നടൻ. കാരണം ഇവരൊക്കെ ഇപ്പം ജയസൂര്യയുടെയും അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയും കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ വന്നതിന് ശേഷം വന്നിട്ടുള്ള ആൾക്കാരാണ് അവർ രണ്ടുപേരും.
അവർ രണ്ടുപേരും പക്ഷേ എന്നേക്കാൾ കൂടുതൽ സിനിമയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എന്നേക്കാൾ കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് അവർക്ക് ഇപ്പോൾ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ എന്നേക്കാളും വലിയൊരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പരിതപിച്ചിട്ട് കാര്യമില്ല. കാരണം അവരെന്നേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. അതിന് ഉള്ളൊരു വേദി ഇപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സിലൂടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മുൻകാല നായകരുടെ ഒരു ചരിത്രം എടുത്താൽ പൃഥ്വിരാജ് വരെ നോക്കിയാൽ ഒരു അല്പം നെഗറ്റീവ് ടച്ചുള്ള കുറച്ചൊരു ആൻറ്റി ഹീറോ എന്ന് പറയാവുന്ന തരത്തിലുള്ള ബോഡി ലാംഗ്വേജിലൂടെ അവർ ആദ്യ ഘട്ടത്തിലെങ്കിലും വളർന്നു വന്നിട്ടുണ്ട്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു യുവ കോമളൻ എന്നുള്ള നിലയിലാണ് വന്നത്, അത് ഏതെങ്കിലും തരത്തിലൊരു പരിമിതിയായിട്ട് വരുമോ? തീർച്ചയായിട്ടും ഇപ്പം അത് ഓവർകം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്കൊരു പരിമിതി തന്നെയാണ്. അത് ഓവർകം ചെയ്യാനുള്ള രീതികളാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. കുഞ്ചാക്കോ ബോബനെ വേറൊരാളായിട്ട് പരിവർത്തനം ചെയ്യണം എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഹിന്ദി സിനിമയിലൊക്കെ നായകന്മാരെ പോലെ വലിയ മസിലുള്ള ആളുകളായിട്ടോ അല്ലെങ്കിൽ ഒരു വീരപുരുഷനെ അവതരിപ്പിക്കാൻ തരത്തിലേക്ക് വളരണമെന്ന് വേണമെങ്കിൽ അന്നെനിക്ക് ചെയ്യാവുന്നൊരു സംഭവമാണ്. വേണമെങ്കിൽ പക്ഷേ കൊന്നാലും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന രീതിയാണ് മലയാളികൾക്കുള്ളത്. വേണമെങ്കിൽ എനിക്ക് നന്നാവാം, പക്ഷേ മരിച്ചാലും ഞാൻ നന്നാവില്ല എന്ന് പറയുന്നൊരു ആസ്പെക്റ്റ് ഉണ്ട്. അത് ഒരു പരിധിവരെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഈ എന്താ പറയുക, ഒരു മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് ഈ പറയുന്ന സിക്സ് പാക്കിൻ്റെ ഒരു ഒരു ട്രെൻഡ് വന്നപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് ഇതിനു വേണ്ടി ഉള്ള സമയം ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യായിരുന്നു. ഈ പറഞ്ഞ പോലെ കൊന്നാലും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന പോലെ ആ ഒരു പിടിവാശികൾ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ അതിന് തക്കതായിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി എഫേർട്ട് എടുക്കേണ്ട ആവശ്യകത ഇപ്പോൾ ഉണ്ട്. ഈ സീനിയർ നടന്മാരുടെ സാന്നിധ്യം താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലൊരു തടസ്സമാണോ? ഒരുപക്ഷെ നിങ്ങളൊക്കെ ചെയ്യേണ്ട റോളുകൾ ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. സീനിയർ നടന്മാരെന്ന് പറയുന്നത് ഇപ്പം മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടന്മാരെ പറ്റിയാണ് പറയുന്നത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരൊക്കെ വന്ന് ഒരുപാട് സിനിമകൾ ചെയ്ത് പരിചയവും തഴക്കവും പഴക്കവും വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരെ തുടച്ചു നീക്കി അവരെ അട്ടിമറിച്ച് ഈ പറയുന്ന ആ സിംഹാസനം ഞങ്ങളെപ്പോലുള്ള യുവതാരങ്ങളൊക്കെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു മണ്ടത്തരം ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ബുദ്ധിശൂന്യരാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരൊറ്റ സിനിമ കൊണ്ട് ഈ പറയുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നുമല്ല എന്ന് പറയാനും മാത്രം ബുദ്ധികളല്ല ഇപ്പോഴത്തെ യുവതാരങ്ങളെന്ന് പറയുന്നവർ. പലപ്പോഴും നായകന്മാർ അവരുടെ കൂടെ അഭിനയിക്കുന്ന നായകന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ സഹനടന്മാരെക്കുറിച്ചോ ഒക്കെ വാചാലരാകും. പക്ഷേ അവരുടെ കൂടെ അഭിനയിച്ച നടിമാരിൽ നിന്ന് നായികമാരിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിച്ചാൽ അത് സമ്മതിക്കാൻ വലിയ വിഷമമാണ്. താങ്കൾ നായികാ പ്രാധാന്യമുള്ള പല സിനിമകളിലും നായകനായിരുന്നു. ആ നായികമാരിൽ നിന്ന് ഇപ്പം മീര ജാസ്മിൻ ആയിക്കോട്ടെ, അസിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശാലിനി ആയിക്കോട്ടെ, അവരിൽ നിന്ന് താങ്കൾ എന്ത് പഠിച്ചു? എനിക്ക് തോന്നുന്നത് അസിൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കാരണം അസിൻ എൻ്റെ കൂടെയാണ് സിനിമയിൽ നായികയായിട്ട് ആദ്യം അഭിനയിക്കുന്നത്, നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്ന് പറയുന്ന സത്യനന്ദി കാളി ചിത്രത്തിൽ. അപ്പോൾ അതിൽ അസിൻ എന്ന് പറയുന്ന നടി വരുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇതൊരു സംഭവമായിട്ട് മാറും. ഈ നമ്മൾ ലോകമറിയപ്പെടുന്ന ഒരു ഏറ്റവും പ്രധാന കഥാപാത്രമായിരുന്നില്ല, ഓർമ്മയായിരുന്നു. പക്ഷെ എന്നാൽ എൻ്റെ ഒരു ജോഡിയായിട്ട് വന്നത് അസിനായിരുന്നു. പക്ഷേ ആ അസിൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇപ്പോൾ ഏത് നിലയിൽ വരെ എത്തി എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്നും ഹാർഡ് വർക്കിൻ്റെയും പെർസിവറൻസിൻ്റെയും റിസൾട്ട് എന്താണെന്നുള്ളത്, അത് ഫലം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അസിലിനിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കേണ്ടത്. ശാലിനിയിൽ നിന്നും മീരാ ജാസ്മിനിൽ നിന്നും ഒന്നും പഠിക്കാനില്ല. ശാലിനി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ശാലിനിയോടൊപ്പമാണ് ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഈവൻ ശാലിനിയുടെ പ്രണയ കാര്യങ്ങൾ പോലും അജിത്തുമായിട്ടുള്ള ആ പ്രണയ കാലഘട്ടത്തിൽ പോലും അവരുടെ ഒരു ഈ പറഞ്ഞൊരു ദൂതനായിട്ട് ഹംസമായിട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താ പറയുക, ഒരു മലയാള സിനിമ പ്രേക്ഷകർ ഇത്രയും ഓമനിച്ചിട്ടുള്ളൊരു ഒരു ആർട്ടിസ്റ്റ് വേറെ ഇല്ല. കുഞ്ഞുനാൾ മുതലേ തലപിടിച്ചിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് വേറെ ഇല്ല. പക്ഷേ എന്നാൽ അതിൻ്റെ യാതൊരു എന്താ പറയുക ജാടകളോ താരജാടകളോ ഒന്നും ഇല്ലാത്തൊരു അഭിനേത്രിയായിരുന്നു. നമുക്ക് എന്നും ഇന്നും ശാലിനി എന്ന് പറയുമ്പോൾ ബേബി ശാലിനി എന്നായിരിക്കും നമ്മൾ ആദ്യം പറയുക. അപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ്, ആ ഒരു ഓമനത്വം ആ മലയാളി പ്രേക്ഷകർ ഇപ്പോഴും ബേബി ശാലിനെ പറ്റി അല്ലെങ്കിൽ ശാലിനെ പറ്റി വെച്ച് പുലർത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ മേന്മയായിരിക്കാം, അല്ലെങ്കിൽ അവരവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ മേന്മയായിരിക്കാം. മീര ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു ഷീസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. പക്ഷേ വളരെ ഇമോഷണലി ഫ്രജൈലാണ്, വളരെ എന്താ പറയുക എക്സ്ട്രീമിറ്റീസിലാണ് പുള്ളിക്കാരി. അത് കുറച്ചും കൂടെ ഒന്ന് നല്ലതാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിയെ വെല്ലാൻ പറ്റുന്നൊരു നടി മലയാള സിനിമയിൽ അടുത്ത കാലത്തുണ്ടാകാൻ സാധ്യത കുറവാണ്.
വിവാഹത്തിന് ശേഷം തങ്ങളുടെ ഈ കരിയറിലുണ്ടായ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, അതിൽ ഒരുപക്ഷെ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ പ്രിയയ്ക്കുള്ള സാർത്ഥത എഴിലിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഓപ്പണായിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല എൻ്റെ ഭാര്യയോട്. പക്ഷെ എല്ലാവരുടെയും ആരാധനാപാത്രമായ ഒരു സിനിമ താരത്തെ എൻ്റേത് മാത്രമായി പരിമിതപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമാണ്. അത് എൻ്റെ ഭാര്യ തന്നെ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് രണ്ട് ദിവസം മുമ്പേ പറഞ്ഞുള്ളൂ. സിനിമയിൽ നിന്നും ഒരു പരിധി കൂടുതൽ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് ഒരു പരിധിയിൽ കൂടുതൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. പക്ഷേ എനിക്ക് വന്നിട്ടുള്ള ഓഫേഴ്സ് ഇപ്പം എന്താണ് ചില നല്ല പടങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ലാൽ ജോസിൻ്റെ ക്ലാസ്മേറ്റ്സ്, അല്ലെങ്കിൽ ബിയുണുകൃഷ്ണൻ്റെ മാടമ്പി, അങ്ങനെയുള്ള സിനിമകളിൽ അവസരം കിട്ടിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റാതെ പോയ കഥാപാത്രങ്ങൾ. അതിൻ്റെ പഴി ഭാര്യയ്ക്ക് വരികയും ചെയ്തു. ആ, ഒരു പരിധി വരെ. പക്ഷെ അത് പൂർണ്ണമായിട്ടും പുള്ളിക്കാരിക്ക് അവകാശപ്പെട്ടതല്ല, അല്ലെങ്കിൽ പുള്ളിക്കാരി ഏറ്റെടുക്കേണ്ടതല്ല. അന്നത്തെ സാഹചര്യങ്ങളും വ്യത്യസ്തങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്, പക്ഷെ ആൾക്കാരിങ്ങനെ എപ്പോഴും പ്രിയ കാരണമാണ്, ഭാര്യ കാരണമാണ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയെന്ന് പറയുമ്പോൾ, അത് ആൾക്കാർ എന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഒരു വസ്തുത മനസ്സിലാക്കിയത് ഈ അടുത്താണ്. അപ്പോൾ അതിൽ എൻ്റെ ഭാര്യയ്ക്ക് ചെറിയ കുറ്റബോധമുണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ഈ കുടുംബ ബന്ധങ്ങളോടുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാടും താങ്കളുടെ ഭാര്യയ്ക്ക് താങ്കളിലുള്ള സ്വാധീനതയും അത് പരോക്ഷമായെങ്കിലും താങ്കളുടെ കരിയറിനെ ബാധിച്ചു എന്നാണ് ഇപ്പോൾ സമ്മതിച്ചത്? ബാധിച്ചു എന്ന് ഞാൻ സമ്മതിക്കില്ല. കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന അവസരങ്ങളെന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള, കുറച്ചുകൂടെ ആൾക്കാർക്ക് പ്ലീസിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നല്ല നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, നല്ല വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ്. ഇപ്പം വ്യത്യസ്തത എന്ന് പറയുന്നത് വളരെ ക്ലീഷ ആയിട്ടുള്ളൊരു പദമാണ്. പക്ഷേ എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എനിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ആൾക്കാർ എന്നെ വെച്ച് ചെയ്യാൻ മടിച്ചിരുന്ന, അല്ലെങ്കിൽ പേടിച്ചിരുന്ന, ഭയപ്പെട്ടിരുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്നെ വെച്ച് ചെയ്യുവാനായിട്ട് ധൈര്യമുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾ ഇപ്പോഴുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു എന്താ പറയുക, പരാജയത്തിൻ്റെ അല്ലെങ്കിൽ പരിമിതിയുടെ കാര്യം മാറ്റി ഒരു വിജയത്തിലേക്കുള്ള, അല്ലെങ്കിൽ കൂടുതൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ഒരു പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ അങ്ങനെയൊക്കെ ഇത് വന്നു ഭവിച്ചുവെങ്കിലും താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തോടുള്ള അതിലുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് കുറവായിരുന്നു, അത്ര പോരായിരുന്നു എന്ന്. അപ്പോൾ ഒരുപക്ഷെ ഭാര്യയെ പഴി ചാരി താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ആ സമയത്ത് പോലും 100% താങ്കൾ സിനിമയ്ക്ക് കൊടുത്തില്ല എന്നത് വാസ്തവമല്ലേ? തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് തുലവും തുച്ഛമായിരുന്നു. കാരണം ഞാൻ പൂർണ്ണമായിട്ടും ഒരു ഡയറക്ടറിനെ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനെ വിശ്വസിച്ചിട്ടാണ് ഞാനൊരു കഥാപാത്രത്തെ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന കഥാപാത്രം ചെയ്യാൻ സാധിക്കും, ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ പരിമിതികൾ ഇത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവും അത് പ്രയോഗിക്കാനായിട്ടുള്ളൊരു പ്രായോഗിക ബുദ്ധിയുമുള്ളൊരു തിരക്കഥാകൃത്തും സംവിധായകനും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചിത്രങ്ങൾ വിജയിക്കുമായിരുന്നുള്ളൂ. അതിൽ എൻ്റെ ഇൻവോൾവ്മെൻ്റ് കുറവാണ്. ഒരു സ്ക്രിപ്റ്റിലുള്ള ഒരു ഡിസ്കഷനിലോ അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു ഡിസ്കഷൻസിലൊന്നും ഞാൻ ഏർപ്പെട്ടിട്ടില്ല. ഒരു ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടില്ല. അതും ഒരു പരിധി വരെ എൻ്റെ ചിത്രങ്ങളുടെ പരാജയങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രങ്ങളെ പരാജയങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എൻ്റെ ഭാഗത്തു നിന്നും. അത് ഞാൻ സമ്മതിക്കേണ്ട ഒരു വസ്തുതയാണ്. അത് മടിയുടെ ഭാഗമാണോ അതോ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള സ്വഭാവത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അതിലൊരു സംശയമാണ്. താങ്കളുടെ തന്നെ മനോഭാവം കൊണ്ട് താങ്കൾ സിനിമയിൽ നിന്ന് മാറി നിന്നതാണെങ്കിൽ കൂടി ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ കൈവരിച്ച വിജയം അത് സിനിമയോടുള്ള ഒരു പകരം വീട്ടലായിട്ട് താങ്കൾക്ക് തോന്നിയോ? ഒരിക്കലും ഇല്ല. കാരണം ഞാൻ സിനിമയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള പേരും പ്രശസ്തിയുമാണ് ശരിക്കും ബിസിനസ്സിൽ എന്നെ സഹായിച്ചിട്ടുള്ളൊരു വസ്തുത. കാരണം ഞാനൊരു ബിസിനസ്സുകാരനല്ല. ഈ പറയുന്ന പോലെ ഒരു ഇമോഷണലായിട്ടുള്ള, ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ആൾക്ക് പറഞ്ഞിട്ടുള്ള വേദിയല്ല ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും ഞാൻ ആ ബിസിനസ്സിലോട്ട് കാണിച്ചിട്ടുള്ള സത്യസന്ധതയും ഈ പറയുന്ന പോലെ സിനിമയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇമേജും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും സിനിമയ്ക്കെതിരെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു പടയൊരുക്കുമോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കിട്ടാത്ത എന്തെങ്കിലും ഒരു അവകാശത്തിൻ്റെ മേലുള്ളൊരു വിജയമായിട്ടോ ഞാൻ ബിസിനസ്സിലെ വിജയത്തെ കാണുന്നില്ല. അടുത്ത കാലത്ത് സിനിമയിലെ വിവിധ സംഘടനകൾ തമ്മിലുണ്ടായ പടലപിണക്കം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിർമ്മാതാക്കൾ അവരുടെ പ്രശ്നങ്ങൾ വളരെ ഉറക്കെ തന്നെ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു. ഉദയ സ്റ്റുഡിയോയുടെ ഉടമയായിരുന്ന കുഞ്ചാക്കോയുടെ കൊച്ചുമകൻ എന്ന നിലയിൽ അവർ പറഞ്ഞതിനോട് കുറച്ചെങ്കിലും അനുഭാവം താങ്കൾക്ക് തോന്നിയോ? സി, ഞങ്ങൾ ആത്യന്തികമായിട്ടും ഒരു സിനിമാ നിർമ്മാണ കുടുംബത്തിൽ നിന്നും വരുന്ന ഒരാളാണ്. പക്ഷേ താങ്കളിപ്പോൾ ഒരു താരമാണ്. ഞാനൊരു അഭിനേതാവാണ്. താരമെന്നുള്ള ഇത് വിടുക, ഒരു പദം ഉപയോഗിക്കാതിരിക്കുക. ഒരു ഒരു അഭിനേതാവാണ്.
പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ പ്രൊഡ്യൂസറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം സിനിമയ്ക്ക് വേണ്ടി കാശിടുന്നത് ഒരു ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപ ഇടുന്ന ആൾ പ്രൊഡ്യൂസറാണ്. പക്ഷേ ഏറ്റവും അവസാനം ഈ സിനിമയിൽ നിന്ന് കാശ് ലഭിക്കുന്ന ആളും ഇതേ പ്രൊഡ്യൂസറാണ്. ആ ഒരു രീതിക്കൊരു മാറ്റം വരികയാണെങ്കിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഒരു പ്രൊഡ്യൂസറിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നല്ല സിനിമകൾ ഉണ്ടാക്കുകയും അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ആദ്യം മുതൽ മുടക്കുന്നവനാണ് ഏറ്റവും അവസാനം കാശ് ലഭിച്ചാൽ ലഭിച്ചു എന്ന് പറയാം. നിർമ്മാതാക്കളുടെ കൂറ് താങ്കൾക്കുണ്ട്. അസോസിയേഷൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിലുള്ളൊരു മീറ്റിംഗ് നടന്നപ്പോൾ ശരിക്കും അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും എന്നെ പേഴ്സണലി അല്ലെങ്കിൽ അവിടെ കൂടെ ഇരുന്ന ഒരു ഒരു 90% അഭിനേതാക്കളെയും അഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, ബാധിക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ രാവിലെ 7 മണിക്ക് ലൊക്കേഷനിൽ വരണമെന്ന് പറഞ്ഞാൽ, 5 മണിക്ക് ഞങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരാറുണ്ട്. രാത്രി എത്ര മണിവരെ വേണമെങ്കിലും നമ്മൾ ഷൂട്ടിങ്ങിന് നിൽക്കാറുണ്ട്. പിന്നെ കൂടെ വരുന്ന അസിസ്റ്റൻസിന്, ഞാൻ എൻ്റെ അസിസ്റ്റൻസിന് എൻ്റെ കയ്യിൽ നിന്നാണ് കാശ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പരോക്ഷമായിട്ട് താങ്കൾ പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ 10% ആളുകളെ മാത്രം ആയിരിക്കാം, അങ്ങനെ ചെയ്യാത്തവരുണ്ടായിരിക്കാം. പക്ഷേ എന്നെ ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അധികം ഇടപെടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ പ്രൊഡ്യൂസേഴ്സ് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ ഏതാണ്ട് 99% ഞാൻ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം മനസ്സിൽ ആ സിനിമാ കുടുംബത്തിലെ ഒരു പ്രൊഡ്യൂസറുടെ അംശം ഇപ്പോഴും ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഇനിയും ഉദയയുടെ ബാനറിൽ ഒരു നല്ലൊരു മലയാള സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് പേര് അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ കൂടി വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ അത് വേണോ വേണ്ടയോ എന്ന് തന്നെ ഒന്നും കൂടെ ചിന്തിച്ചിട്ട് പോരെ എന്ന് അവർ പറയുമ്പോഴും ഞാൻ ശരി ഓക്കെ എന്ന് ഞാൻ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉദയയുടെ ബാനറിൽ ഒരു നല്ലൊരു മലയാള സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് ദൈവം സഹായിച്ച് അതിൻ്റെ സമയത്ത് നടക്കുകയും ചെയ്യും. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും ക്യാമ്പസ് പൊളിറ്റിക്സിനെ എതിർത്തിരുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ അത്ര ഒരു അരാഷ്ട്രീയവാദം നല്ലതാണ്. അതുപോലെ ഇപ്പോൾ കാണുന്ന ഈ സാമൂഹിക പ്രശ്നങ്ങളിൽ താങ്കളെപ്പോലുള്ള ആളുകൾ തീരെ ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? സി, പൊളിറ്റിക്സ് എന്ന് പറയുന്ന കോളേജ് ലെവലിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം മെയിൻലി 2 ചേരികളാണ് ഉണ്ടായിരുന്നത്, 2 രാഷ്ട്രീയ പാർട്ടികളായിരുന്നു അന്ന് കോളേജ് ക്യാമ്പസുകളിൽ സജീവമായിട്ടുണ്ടായിരുന്നു. KSU SFI. ഓക്കെ. അപ്പോൾ ഈ 2 രാഷ്ട്രീയ പാർട്ടികളിലും എനിക്ക് വളരെ അടുത്ത് ഉള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഭൂരിഭാഗം ആൾക്കാരെയും എനിക്ക് അറിയാവുന്ന ആൾക്കാരായിരുന്നു. ഇപ്പം അപ്പോൾ അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ ചേരണം അല്ലെങ്കിൽ മറ്റേ പാർട്ടിയിൽ ചേരണമെന്ന് അവരാവശ്യപ്പെട്ടാൽ അത് അങ്ങനെ ചേരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഞാൻ ചിലപ്പോൾ SFIയിലും KSU യിലും ഈ പറയുന്ന പോലെ അംഗത്വം എടുത്ത് അവർക്ക് വേണ്ടി 2 പാർട്ടികൾക്കും സിന്ദാബാദ് വിളിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറിയിട്ട് എൻ്റേതായിട്ടുള്ള ഒരു സുഹൃത്തു വലയത്തിൻ്റെ പിന്തുണയോടു കൂടിയാണ് ഞാൻ കോളേജിൽ മത്സരിച്ചിട്ടുള്ളത്. ഞാൻ കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു ST കോളേജിൽ. അതൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാതെ പൂർണ്ണമായിട്ടും വളരെ പേഴ്സണലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പേരിലുള്ള ഒരു പാർട്ടിയായിരുന്നു. അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് മനുഷ്യ നന്മയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനുള്ളൊരു വേദി ഇപ്പോഴത്തൊരവസ്ഥയിൽ എനിക്ക് ഒത്തുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊരു 10 വർഷത്തിന് ശേഷം സ്വയം ചാക്കോച്ചൻ കാണുന്നത് എങ്ങനെയായിരിക്കും? നല്ല നിർമ്മാതാവായിരിക്കോ, നല്ല നടനായിരിക്കോ, അതോ നല്ല ബിസിനസ്സുകാരനായിരിക്കോ? ഇത് 3 കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഒരേ സമയം. കാരണം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഒരു നല്ല നടനാണോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു അറിയപ്പെടുന്ന നടനാണ് ഇപ്പോഴും ഞാൻ. നല്ല നടനാവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു നല്ല ബിസിനസ്സുകാരനാണെന്ന് ചോദിച്ചാൽ ഒരു പക്കാ ബിസിനസ്സുകാരനല്ല ഞാൻ. എന്നാൽ ഒരു നല്ല ബിസിനസ്സുകാരനാകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു നിർമ്മാതാവ് ഞാൻ ആകും. അത് ഇപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചാലും ഇപ്പോൾ സിനിമയിലേക്ക് ഞാൻ വരണ്ടെന്ന് ആഗ്രഹിച്ച് ഞാൻ വന്നതുപോലെ ഞാൻ നിർമ്മിക്കേണ്ടെന്ന് വിചാരിച്ചാലും ഞാൻ നിർമ്മിക്കാനായിട്ട് ചിലപ്പോൾ നിയോഗിക്കപ്പെട്ട ആളായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ആഗ്രഹത്തിൽ തകരാറൊന്നുമില്ല എങ്കിൽ കൂടി ഒരു ഫോക്കസ് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാവില്ലേ? ഫോക്കസ് കുറവുണ്ടോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. നമ്മുടെ ഓട്ടോമാറ്റിക് ഫോക്കസ് അല്ല, ഞാൻ മാനുവൽ ഫോക്കസാണ്. അപ്പോൾ ഫോക്കസ് ചെയ്ത് കറക്റ്റാ ഫോക്കസ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഒരു ഡിലേ, ഒരു സമയം. ആ സമയം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അത് ദൈവം സഹായിച്ച അത് ദൈവം എനിക്ക് തരും എന്നുള്ള വിശ്വാസം എനിക്ക്. അപ്പോൾ ശരിയായ ഫോക്കസ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.